അപ്പൊ നമുക്ക് പറയാനുള്ളത് ബിഗ് ബോസിന്റെ എപ്പിസോഡിന്റെ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അല്ലെ. അപ്പോ ആസ് എ കണ്ടസ്റ്റന്റ്, ആസ് എ ശോഭ, ആസ് എ ഗെയിമർ, അഖിൽ മാരാർ പുറത്തു പോയി, അതായത് ഫിസിക്കലി കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പൊ ആസ് എ കണ്ടസ്റ്റന്റ് ശോഭ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. പറഞ്ഞത് സ്നേഹയ്ക്ക് ആസ് എ സ്നേഹാണെന്ന് എന്താ തോന്നി? എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ആസ് എ കണ്ടസ്റ്റന്റ് ആണ് ശോഭ പറഞ്ഞത്. അതായത് ഈ ശോഭ പോലെ എനിക്ക് തോന്നിയത് ശോഭ, പക്ഷെ എന്താ പറയാ ഒരാളുടെ അത് ശരിയാണ് ശരിയാണ്. പക്ഷെ എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോ വലിയ എഫക്ട് തോന്നിയില്ല എന്റെ അഭിപ്രായം കേട്ടോ. പക്ഷെ അല്ല, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ തമാശ രൂപത്തിൽ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഇല്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയില്ല എന്റെ അഭിപ്രായം. പക്ഷെ വേറെ സമയത്ത് പറഞ്ഞത് എനിക്ക് പറ്റിയില്ല. ഞാനും തമ്മിൽ ഭയങ്കര കച്ചറുണ്ടായിട്ട് ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒന്നാ ഓള വഴിക്ക് പോട്ടെ എന്ന് ഞാൻ പറഞ്ഞ ആസ് എ സ്നേഹ. ഞാൻ എന്റെ വഴിക്ക് പോകും. അല്ല, അത് അത് സമയത്ത് എനിക്ക് തോന്നിയില്ല. പക്ഷെ വേറെ സമയത്ത് എനിക്ക് പ്രശ്നം തോന്നി. ഏത് സമയത്ത് മനസ്സിലായോ? ഡോറ് തന്ന ഉള്ളിക്ക് പോകാൻ നേരത്ത് ശോഭ വന്നില്ല, ഇതിനെ പറ അതിന്റെ ഫ്ലോ അങ്ങോട്ട് പോകുന്ന എല്ലാവരും ഇങ്ങനെ സങ്കടം വിട്ടിങ്ങനെ നോക്കിക്കുമ്പോ പെട്ടെന്ന് ശോഭ അത് പറഞ്ഞു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശോഭയ്ക്ക് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് മാരാരായിട്ടുള്ളത് എന്നുള്ളത് വളരെ ക്ലിയർ ആണ് ആ കേസില്. ജുനൈസിന് അത്ര ഇല്ല. ശോഭയ്ക്ക് എന്താണെങ്കിലും മാരാരായിട്ടുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട്. ഒന്നാമത് എതിരാളിയുള്ള തോന്നലുണ്ടൊക്കെ ശോഭ എന്താണെങ്കിലും അവർ പറഞ്ഞത് ആ ഒരു ടൈമിൽ അതൊരു അൺവാണ്ടഡ് ടോക്ക് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. എന്താണെങ്കിലും ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഈ എപ്പിസോഡിന്റെ കാര്യം പറയുന്നതിന് മുന്നേ പറയാനുള്ളത്, നമ്മുടെ മിഥുൻ വീണ്ടും അതൊക്കെയാണ് ശരിക്കും പറയേണ്ടത്. ശരിക്കും നമ്മളുടെ ലൈനിൽ പുറത്തിറങ്ങിയാല് സാഗറിനെ പുറത്തുനിന്ന് കിട്ടിയ പൂശ എന്നാണ് പറഞ്ഞത്. അവൻ അഭിനയിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. അപ്പോൾ മേഡം മിഥുൻ അത് പറയാൻ പാടുമോ? സ്നേഹ പറയാൻ പാടില്ല. നമ്മുടെ മിഥുൻ അത് ഒരുമാതിരി ബോസ് ഏട്ടനെയും നമ്മുടെ എല്ലാ ആലേട്ടിനെയും വെല്ലുവിളിച്ച പോലെ അല്ലേ? അതിന് മുന്നിൽ വാണിങ് നമ്മുടെ കൊടുത്തിട്ടില്ലല്ലോ. അതാണ് പിന്നെ പറയണത്. അത് സീനാട്ടോ. എങ്ങനെ ഒരാളെ പുറത്തുനിന്നല്ല, ഇതൊക്കെ ഗെയിമിന്റെ ഉള്ളിൽ കാണിക്കുന്ന സാധനം പുറത്തുനിന്ന്. ആക്ച്വലി ഇപ്പൊ ഹീറ്റഡ് ടോക്ക്, ഇപ്പൊ ഞാൻ പറയുന്നത് രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഒരു കച്ചറ ഉണ്ടായിട്ട് ഒരു ഹീറ്റഡ് മൊമെന്റ്, ഒരു ഹീറ്റഡ് ടോക്ക് നടക്കുമ്പോ ഈ ഒരു കാര്യം പറഞ്ഞ വലിയ വിഷയമല്ല. ഇത് മാറായം പുറത്തുനിന്ന് ശരിയാക്കി തരണം. രണ്ടുപേരുടെ ആ ഒരു ഹീറ്റഡ് മൊമെന്റ് ഭയങ്കര കച്ചറ ആർഗ്യു ആയിട്ട് നിൽക്കുമ്പോ അത് വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇത് വെറുതെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ദാസനും വിജയനും കൂടി ഇരുന്നിട്ട് പറയാണ് പുറത്തുനിന്ന് കിട്ടിയത്. റിനോഷ് കറക്റ്റ് ടൈമിൽ തിരിച്ചു പറഞ്ഞു. റിനോഷിന് അറിയാം ഈ സാധനം ഔട്ട് പോണതാണ് ലൈവില്. ഞാനിപ്പം പറയുന്നതിന് തിരിച്ചു പറഞ്ഞു റൈറ്റ് റൈറ്റ് പറ പണി കിട്ടുമോ എന്ന് അറിയുന്നത് കൊണ്ട് ആസ് എ കണ്ടസ്റ്റന്റ് മിഥുനു, പക്ഷേ നമുക്ക് അതൊന്നും അറിയണില്ലട്ടാ. നമ്മള് വെറും പറത്താനും ആവിട്ട വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒറിജിനൽ ആയി കഴിഞ്ഞാ നമ്മൾ എന്ത് ചെയ്യാ? സാഗർ മോർണിംഗ് ടാസ്കില് പറഞ്ഞല്ലോ, ടാസ്കിലല്ല മോർണിംഗില് വന്ന് സംസാരം ടാസ്കിന് ഉണ്ടായി തന്നെ പറഞ്ഞു. അതിന് മിഥുൻ ഭയങ്കരമായിട്ടാണ് ഒറിജിനൽ ആവാണ് വെറുതെ ഇരുന്നിട്ട്. ഓക്കെ, പിന്നെ ഈ അടുത്ത പറയാനുള്ളത്, ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് നമ്മുടെ ജുനൈസ് തൂക്കിട്ട വിഷ്ണു പറഞ്ഞ കറക്റ്റ് ആണ്. അതായത് ഈ എപ്പിസോഡ് ജുനൈസ് എന്റെ മോനെ, ഞാൻ പറഞ്ഞല്ലോ ഈ ക്യാരക്ടർ ആവാനും പരകായ പ്രവേശത്തിന്റെ ടൈമിൽ ആലേട്ടം പറഞ്ഞപ്പോ ഇവൻ ഇത്രത്തോളം അത് ചെയ്തില്ല. പക്ഷെ ഇന്ന് ശരിക്ക് പൂന്ത് വിളയാട്ടാണ് ജുനുക്ക് എന്നെ കണ്ടത്. കാരണം നാദിറനെയൊക്കെ എമ്മാതിരി വലിച്ച് കീറലാണോ കീറിയത്! ഒരു രക്ഷയില്ലാത്ത കീറലാണ് ആശാൻ കീറി വിട്ടത്. ഒന്നും പറയാനില്ല, നാദിറയ്ക്കൊന്നും പറയാനില്ല. അവിടെ കണ്ടു നിക്കുന്നവർക്കൊക്കെ ഒരുമാതിരി ചിരി അടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഓരോ പറയുന്ന കാര്യവും ഓരോ പെർഫോം ആ ഓരോരുത്തരുടെ ആ ഒരു മാനറിസം കാട്ടിയതടക്കം പെർഫെക്റ്റ്. കാരണം
ജുനൈസിന്റെ ഈ താത്ത ക്യാരക്ടർ നമ്മൾ കാണാറുള്ളതാണ്. ആ പെട്ടെന്ന് ജുനൈസ് ആ ഒരു മൂഡിക്ക് മാറി, രക്ഷയില്ല, സൂപ്പർ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന് അതിര വന്ന് പോണതൊക്കെ ഇതിന്റെ ഉള്ളിൽ പോവില്ല സ്റ്റാൻഡ് എന്ന് പറഞ്ഞത് അതേപോലെ തിരിച്ചടിച്ചു. ഒരു രക്ഷയില്ല, സാധനം ചെയ്തു എന്താണെങ്കിലും വെൽ ഡിസേർവ്ഡ് ആയിട്ട് അവിടെ സേവ് ആയി. മറ്റവരുടെ നാദിറിന്റെ ആഗ്രഹം പോലെ നാദിറും സാഗറും ഇരുന്ന് ജയിലിലേക്ക് പോകുന്നു. അവർ സ്ട്രാറ്റജി കളിക്കട്ടെ, ക്യാമറ ഇഷ്ടായില്ലേ. സെറീനോട് ചിരിക്കണ്ടായിരുന്നു അത് കണ്ടിട്ട്. എന്നാ സെറീനായിട്ടുള്ള പ്ലാന് പോവില്ലേ, സ്ട്രാറ്റജി പോവില്ലേ, സംശയമുണ്ട്. സെറീന ചെറുതായിട്ടൊന്ന് കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പറയാനുള്ളത് വിഷ്ണു രാവിലെ മാരാരെ കെട്ടിപ്പിടിച്ചതും പറഞ്ഞതും മാരാരാണ്. വിഷ്ണു വിശ്വാസം ഇല്ല, കാരണം പ്രത്യേകിച്ച് വിഷ്ണുവിനോടുള്ള വിശ്വാസം മാരാർക്ക് പോയി എന്നുള്ളത് അക്കം വിട്ട് തരത്തി മാരാര് സ്മോക്കിംഗ് റൂമിൽ ഷിജുവിനോട് പറയുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് മാരാർ ഈസ് എക്സ്പെക്ടിങ് ഈ കൈൻഡ് ഓഫ് എന്താ പറയാ ഫ്ലിപ്പ്, വിഷ്ണുവിന്റെ ഒരു ഫ്ലിപ്പ് മെന്റാലിറ്റി അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്യുന്നത് മാരാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ചിരിച്ച് കളിച്ച് കെട്ടിപ്പിടിച്ചാലും മാരാർ ഈസ് എക്സ്പെക്ടിങ് ദാറ്റ്. ഈവൻ ഷിജു, ഷിജു ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രാവിലത്തെ ടാസ്കിൽ കൈയടിക്കാനും ചിരിക്കാനും പറഞ്ഞു. ഈ ബി ബി പ്ലസ് കണ്ടോ, കുറച്ച് കണ്ടു. അപ്പൊ ഏറ്റവും എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ സാഗറിന് പോയി കൈയടിച്ചു. ഞാൻ അതാണ് പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് പറയുന്നത്, അവിടെയുള്ള കണ്ടസ്റ്റൻസിന്റെ മനസ്സിലാണെങ്കിൽ പോലും സാഗർ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുകയാണ്, കണ്ടന്റ് കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വർക്കൗട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. മനസ്സിലായി? അതായത് സാഗർ അവിടെ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഇത് കുറച്ച് ഈ ആക്ടിങ് സ്കില്ല് കുറച്ചുണ്ട്, പിന്നെ ഈ ക്രിയേറ്റീവ് സാധനവും എല്ലാം കൂടി ആയിട്ട് മിക്സ് ആയിട്ട് ഇവൻ കണ്ടസ്റ്റന്റ്സിന്റെ ഇടയിലാണെങ്കിൽ പോലും ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ വിഷ്ണുവും സാഗറും ആ രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് വിഷ്ണുവിന് കുറച്ച് കയ്യടി കൂടുതൽ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു സാഗറിന്, സോറി സാഗറിന് കയ്യടി കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞത് ഈ വോട്ടിംഗ് സാഗർ സർവൈവ് ചെയ്താൽ സാഗർ വിൽ ബി ഇൻ ടോപ്പ് 5. പിന്നെ എന്താണെന്നുണ്ടെങ്കിലും ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറഞ്ഞ സാധനം വരും അല്ലേ, ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അത് വരുമ്പോ ഫിസിക്കൽ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ വിഷ്ണു മാരാർ മിഥുൻ ചാൻസ് ഉണ്ട്, ഔട്ട് ആൻഡ് ഔട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇല്ല കുറച്ച് തലയൊക്കെ ഇട്ട് കുറച്ച് ബുദ്ധിപൂർവ്വം കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണെങ്കിൽ മാരാറിന് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ചാൻസ് ഉണ്ട്. അവിടെ റിനോഷ് സാഗർ എല്ലാം വരും, ഷിജു വരും, ഷിജു സ്ട്രോങ് കമ്പനി. അതെ, അപ്പോ അങ്ങനൊരു സാധനം വരുമോ നോക്കാം നമുക്ക്. ബൈ ദ വേ മാരാർക്ക് സീക്രട്ട് റൂമോ സാധനങ്ങളൊന്നുമില്ല, എനിക്ക് തോന്നുന്നു അഞ്ചാറ് മണിക്കൂർ അല്ല 5-6 മണിക്കൂർ അതിന് കേറി ഉണ്ടാവും. നാളെ കാണും നിങ്ങള്, അങ്ങനെ കേറാനുള്ള ചാൻസ് ഉള്ളൂ. ഞങ്ങളല്ല നിങ്ങൾ, നിങ്ങൾ നീ വെയിറ്റിംഗ് പറയണോ. ആസ് എ എന്റർടൈനർ, ആസ് എ കണ്ടസ്റ്റന്റ്, ആസ് എ മാരാർ ഫ്രണ്ട് സ്നേഹ, ആസ് എ സ്നേഹ, സ്നേഹ വെയിറ്റിംഗ് ആണ്. അല്ല അപ്പൊ ഞാനാണെങ്കിലും ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാണ്, മാരാർ ഇതിനകത്ത് നിന്ന് അങ്ങനെ ഇറങ്ങി പോണെന്ന് എനിക്കൊരു താല്പര്യം. മറ്റേ കാര്യം പറയണോ, മാരാറിന്റെ ഇന്റർവ്യൂ അതിപ്പോ പറയണോ? വേണ്ട, അത് പുറത്തിറങ്ങിയ ശേഷം നമുക്ക് വേണ്ട, അത് നമുക്ക് പിന്നെ പറയാം. മറ്റേ കുറച്ചു പേരൊക്കെ കമന്റിൽ ചോദിച്ചിട്ടുണ്ട് മാരാര് നിന്നെ മറ്റേ ചാനൽ ഇന്റർവ്യൂ. പിന്നെ പറയാം, പിന്നെ പറയാം, അത് ഞാൻ പിന്നെ പറയാം, കാരണം അത് കുറച്ചധികം വേണം. വാട്സ്ആപ്പ് ചാറ്റൊക്കെ വെക്കണോ സ്ക്രീൻഷോട്ട്? എനിക്ക് പറയല്ലോ പറയണ്ടേ, കുറച്ച് പറയണ്ടേ. എങ്ങനെയാണെങ്കിലും അനിൽ നമ്പ്യാരല്ലേ ഇളവീര്? അല്ല അത് ഞാൻ എന്തായാലും ഞാൻ എന്തായാലും പറയും, കാത്തിരിക്കുക. പക്ഷെ ആസ് എ എന്റർടൈനർ എനിക്ക് മാരാറും ഇഷ്ടമാണ്. സ്നേഹ പറഞ്ഞോട്ടെ, കാരണം എനിക്ക് അതിനോട് ഇനി കഴിഞ്ഞു പോയ സാധനത്തിനോട് പറയാൻ ഒരു താല്പര്യമില്ല. ആരെങ്കിലൊക്കെ ഇട്ടിട്ട് പോട്ടെ, കമന്റ് 4 എണ്ണം കൂടുതൽ ഇട്ടല്ലേ അരി വാങ്ങാൻ പറ്റൂ. വീഡിയോ റീച്ച് ആണ് മക്കളെ. ആ വണ്ടി ഒച്ചുണ്ടാക്കിയിട്ടുണ്ട്, അത്യാവശ്യം മഴ പെയ്യാനുള്ള സെറ്റപ്പും കാണുന്നുണ്ട്. സോ ആസ് എ സ്നേഹ, ആസ് എ സീക്രട്ട് ഏജന്റ്, വി ആർ സൈനിങ് ഓഫ് ആസ് എ ദിസ് വീഡിയോ. അപ്പൊ നാളെ അടുത്ത റിവ്യൂവിന് കാണാം അല്ലേ.
ഞാൻ ഒറ്റയ്ക്ക് ഇടും. എല്ലാത്തിനും വഞ്ഞി അറിയണം. ആസ് എ ചാനൽ, ആസ് എ ഓണർ, ആസ് എ സീക്രട്ട് ഏജന്റ് എനിക്കും ഒറ്റയ്ക്ക് ഉണ്ടാകും. നേരത്തെ പറഞ്ഞെനിക്ക് തീരെ പറ്റിയില്ല. ഒരാൾ വയ്യാ നടക്കുമ്പോ എന്റെ ചില തമാശിക്കാരനല്ലേ, തമാശിക്കാരനെ ഡബിൾ സ്റ്റാൻഡ്. വെൽ പ്ലേ സീക്രട്ട് ഏജന്റ്.